ഏ ബോമാച്ചിനെ എല്ലാവരെയും ഇന്നലെ രാത്രി ബില്ല്യാർഡിൻ്റെ ടൂർണമെൻ്റ് ഉണ്ടായിരുന്നു റാഡിസമുള്ള ടൂർണമെൻറ്റെല്ലാം കഴിഞ്ഞിട്ട് ബെറ്റ് മാച്ചായിരുന്നു. അതെല്ലാം കഴിച്ചാൽ ജയിച്ചതിൻ്റെ സന്തോഷത്തിൽ നല്ല ബുർത്തിക്ക് രണ്ട് മൂന്ന് സീബ്രിയും മേടിച്ചിട്ട് എക്സിറ്റ് നമ്പർ 93 ഒന്ന് വിട്ടതാണ് ഉമ്മൽ കോയിനിൽ. ഓക്കെ, രാത്രി ഗ്രിൽഫിഷിലാണ് ആക്കി, ഗ്രിൽഫിഷിലാക്കിയിട്ട് ഒരു രാവിലെ സൂര്യോദയം എല്ലാം കണ്ടിട്ട് ഇങ്ങോട്ട് പെരാ വെച്ചിട്ട് സൂര്യോദയം കണ്ടിട്ട് രാവിലെ ആ ഇട്ടത്ത് ഈടില കുന്നിൽ ഇത് മറ്റെന്താ പറയുക മരുഭൂമി സൈഡിൽ കുന്നിലേക്ക് ഞാൻ കണ്ടിട്ട നേരെ അടിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വണ്ടി ഒരു ടയറ് പൊന്തിട്ട് ഇപ്പുറത്തെ ടയർ വള്ളം വണ്ടി മറിഞ്ഞ് മറിഞ്ഞിട്ടാണ് കയറി. ഒന്നും പറിച്ച് കാലില്ല. ആടെന്ന് ചെക്കനുണ്ടായിട്ടു നേ ഒരു 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 ബംഗാളി ചങ്ങായി ഒരു ചെത്ത് ഒരുത്തനുണ്ടായിട്ടു. അപ്പോൾ ഓൻ ഓൻ ലോൻ ഇട്ടുകൊണ്ട് കുറച്ച് സഹായിച്ചു. പിന്നെ ഓൻ ഓവൻ്റെ ഫ്രണ്ടിനെല്ലാം വിളിച്ച് കുറച്ച് കഴിഞ്ഞ് ഓൻ വരുമ്പോൾ ഒരേ സമയമായി രാവിലെ. അപ്പം രാത്രി തുടങ്ങിയ പരാക്രമമായത് കിളക്കലും മാന്തലും കിളക്കലും മാന്തലും. ഈ ഒരു കിളക്കലും മാന്തലും ഞാൻ വീട്ടിലിടങ്ങൾ വീട്ട് കളിച്ചിട്ട് വീട് മൊത്തം ഇപ്പോൾ പച്ച കളറായിട്ടുണ്ടാവട്ടെ എന്തൊക്കെ നട്ടിട്ടായിട്ടും ഒരു രക്ഷ. പക്ഷെ ഒരു മാതിരി വൈബ് സ്ഥലം നോക്കി രാവിലത്തെ മോർണിംഗ് ആ ഒരു സൂര്യോദയം അല്ലെങ്കിൽ അടിപൊളി വീഡിയോയിൽ എടുക്കാൻ വെച്ചിട്ടാണ് പോയത്. സൂര്യോദയത്തിൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ട പരിപാടിയാണ് ഈ ഡെസേർട്ടിലും പോയി സൂര്യോദയം കാണുന്നത് ഈ തണുപ്പ് സമയത്ത്. മണ്ണെന്ന് പറഞ്ഞാൽ എന്ത് തണുപ്പാണ് കേട്ട്. വണ്ടിയുടെ ഉള്ളിൽ കാണിക്കുന്നത് 9 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇത് വണ്ടിയിൽ. വണ്ടിയിൽ നമ്മൾ ദുബായ് സമയത്ത് 18-17 ഉള്ള സ്ഥലത്ത് 9 ഡിഗ്രിയാണ് ഇത് കാണിക്കുന്നത്. ഒരു മാതിരി സ്ഥലട്ടാ. ആർക്കെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ സ്ഥലത്തേക്ക് പോകുന്നു. അടിപൊളി ഏരിയ ആണ്. നല്ല ഓഫ് റോഡിൽ നല്ല വയറിൻ്റെ ടയറിൻ്റെ പ്രഷർ ഒരു ഒരു പിന്നെ നമ്മളൊരു ലാംഗ് ക്രൂസർ എഫ്ജെ ക്രൂസറിലാണെങ്കിൽ ടയറിൻ്റെ പ്രഷർ ഒരു 15-16 ആക്കി കഴിഞ്ഞിട്ട് വന്നാൽ മതി. എന്നാലും നല്ല അടിപൊളി പൊടി കഴിഞ്ഞിട്ട് തകർക്കുക ടയറിൻ്റെ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ചെറുങ്ങനെ എളുപ്പമാണ്, പക്ഷെ ഇതല്ല. നല്ല കിണ്ണം കാച്ച ഡെസേർട്ടാണ്. അപ്പോൾ ഇതെല്ലാം കഴിച്ച് നല്ല വൃത്തിക്ക് കുറേ സമയം പണിയെടുത്തു. പണിയെടുത്തിട്ട് അവസാനം ടയറിൻ്റെ മുമ്പിലെ 2 ടയറിൻ്റെ പ്രഷർ കുറച്ച് ബാക്കിലെ കുറച്ച് ആ 3 ബാഗ് ഒരു ടയർ ഫുൾ അങ്ങനെ പൊന്തിനി. വണ്ടി അങ്ങോട്ട് മറിയട്ടി മറിയൂല അങ്ങനൊന്നും. എഫ് ജെ ആണെന്നും അറിയില്ല, സസ്പെൻഷൻ ഇല്ലുകൊണ്ട് മറിയില്ല അങ്ങനെ. എന്നിരുന്നാലും അതിൻ്റെ ബാക്കിൽ കുറച്ച് ടയറിലും കൊണ്ട് കുറച്ച് താത്ത് പിടിച്ച് പിന്നെ അതിൻ്റെ ബാക്കിൽ കുറേ കാലിലെല്ലാം കൊണ്ട് വെച്ച് ഫ്രണ്ടിലെ കയറി കാറ്റിളക്കി വിട്ട് ബാക്കിലെ കയറി കാറ്റിളക്കി വിട്ട് ഒന്നും പറയണ്ട. അങ്ങനെ അങ്ങനെ പരാക്രമെല്ലാം കാണിച്ചിട്ട് കുറേ സമയം ട്രൈ ആയിട്ട് ഇളകുന്നില്ല, എങ്ങനെയും വരുന്നില്ല പുറത്തേക്ക്. പിന്നെ തായല് പോയിട്ട് മറ്റേ നല്ല മറ്റേ ഇതിൻ്റെ കാർബോണിൻ്റെ കുറേ ഷീറ്റെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം കൊണ്ട് പോയി പറക്കി നല്ല പരാക്രമത്തോടെ അതെല്ലാം പോയി പറക്കി കൊണ്ടുവന്ന് മോന്തിക്ക് തുടങ്ങിയ പരാക്രമം. പൊലച്ചൊക്കെ പൊലച്ച കഴിഞ്ഞിപ്പം രാവിലത്തെ സൂര്യോദയം സൂര്യൻ്റെ ആ ഒരു ഇത് ഈ ഒരു സമയത്ത് വീഡിയോ എടുക്കാൻ വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ പക്ഷെ എന്തിരുന്നാലും നല്ല വീഡിയോ ആയിരുന്നു. വണ്ടിയുടെ പരിപ്പളകി. സോ എല്ലാവരും പറഞ്ഞാൽ ഓഫ് റോഡിൻ്റെ ടയർ മാറ്റണം എന്നില്ലേ, ഓഫ് റോഡ് വണ്ടിയുടെ ടയർ മാറ്റണം ടയർ മാറ്റണം എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇതെന്ന് ഞാൻ വിചാരിച്ചാൽ പിന്നെ ഇന്നെന്ന് മാറ്റി കളയാൻ വെച്ചിട്ടുണ്ടല്ല. ഇതെല്ലാം അങ്ങോട്ട് വെച്ച് കാർബോർഡെല്ലാം അങ്ങോട്ട് വെച്ചിട്ട് ഫുള്ള് അടിയോടി പൊട്ടിയേരി കഴിഞ്ഞായിട്ട് നമ്മൾ ടയറിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കി. എങ്ങനെ നോക്കിയാലും നടക്കുന്നില്ല, വണ്ടി അടിയിലോട്ട് താണു പോയി. പക്ഷെ എന്നിരുന്നാലും ഇതെല്ലാം ലൈഫ്. ഭാവിയിൽ ഒരു 60 വയസ്സിലും കഴിഞ്ഞാൽ ആലോചിക്കാൻ വേണ്ടി ഒന്നും വേണ്ട പോയി. നമുക്കിതെല്ലാം ഉണ്ടാവില്ല ഭാവിയിൽ. അല്ലാണ്ട് നാട്ടുകാരനെ കൊണ്ട് ഒരു പൊലയാട്ട് പോലും അടി പിടി എന്തിനി എന്തും നീ ലൈഫിൽ ആ ലൈഫിനെ കൊണ്ട് എന്തെന്ന് അർത്ഥം. നമുക്ക് ആലോചിക്കാൻ എന്തും വേണ്ട ലൈഫിൽ. ഇതെന്ന് പറഞ്ഞാൽ ഒരു ദൈവം സഹായിച്ച ആയുസിൽ നിന്ന് ഞാൻ 65 വയസ്സിലും കഴിഞ്ഞാൽ ഈ ടിക്ടോക്കും ടിക്ടോക്കിലും അന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാവുമല്ലോ ഇതെല്ലാം പോസ്റ്റ് ചെയ്യാലോ. ഈ വീഡിയോസിലെടുത്ത് നോക്കുമ്പോൾ ഒരു കുളിരി ഒരു കുളിരി അത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നമ്മൾ ലൈഫിലെപ്പം മെയിനായിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തേക്ക് മാത്രം ചിന്തിച്ചിട്ടല്ല, ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും ആലോചിക്കാനും നല്ല എന്തെങ്കിലും ഉണ്ടാക്കാൻ എന്നുള്ളൊരു മോഡലായിരിക്കണം കാര്യങ്ങൾ. അങ്ങനെ അവൻ്റെ ഫ്രണ്ട് വന്നു നമ്മളെ ചങ്ങായിരെ, രണ്ട് പിള്ളേർ വന്നു അവൻ്റെ രണ്ട് പിള്ളേർ ഫ്രണ്ട്. അപ്പോൾ അവരും കൂടെ വന്നിട്ട് ആ ബാക്കിൽ നമ്മളെ സെറ്റാക്കി ഇത്രോളാക്കിയതിൻ്റെ ബലം കണ്ടത് അവരും കൂടെ വന്നിട്ട് ബാക്കിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് ഒരു ചെറിയൊരു ഉന്തുന്തിയിട്ട് നല്ല വൃത്തിക്ക് വണ്ടി അങ്ങോട്ട് ബാക്കോട്ടേക്ക് തെറിച്ച് എടുത്തു. അതായത് ഇവരെ ഉന്തിയോണ്ട് മാത്രമാണ് അവർ ഒരു പവർ വേണം, ഒരാൾ വേണം. നല്ല ഒരു ആ ബാക്കിലെ ടയർ ഒറ്റക്കാന്നെങ്കിലും നടക്കൂലത്. പിള്ളേർ നല്ല വൃത്തിക്ക് ഉന്തിത്തുന്നതുകൊണ്ട് ബംഗ്ലാദേശുകാരാ. പിന്നെ ബംഗ്ലാദേശുകാരോട് പറയേണ്ട ആവശ്യമില്ല, അവരെന്തിനും മുന്നിട്ടിറങ്ങുന്നില്ല. അടിപൊളി രംഗമായിരുന്നു കേട്ടോ അത്. അങ്ങനെ പക്ഷേ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സ്ഥലം, ഒരു രക്ഷയില്ല പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സ്ഥലം. എന്നിട്ട് നോർമലി ഇത്രയും കഴിച്ച് ടയർഡായി കഴിഞ്ഞാൽ വീട്ടിലേക്ക് കൊണ്ടേ ഇല്ല. പക്ഷേ നമ്മളെന്ത് ചെയ്ത് വീണ്ടും താഴോട്ടൊക്കെ തകർത്ത് അതിൽ നമ്മൾ ചെക്കനുണ്ടല്ലോ ബംഗാളി ചെങ്ങനെ അങ്ങോട്ട് ഒപ്പനം പിടിച്ച് ഓനൊരു ഇവനോട് പറഞ്ഞു പിന്നെ ഞാൻ പെരുമ്പീടെ ഡ്രോപ്പ് ചെയ്യാറാട്ട് ഒരു ക്യാമറ കൊണ്ട് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് വീഡിയോ എടുത്തിട്ട് പറഞ്ഞിട്ട് ഓനൊരു ക്യാമറ അവൻ്റെ കൊടുത്തിട്ട്
നല്ല വൃത്തിക്ക്. നമ്മളെ നമ്മളെ വീഡിയോസിൽ അങ്ങനെയാണ് തൊണ്ടി വല്യമ്മയും തൊണ്ടച്ചന്മാരും തൊണ്ടം ആർക്കാണ് അവിടെ നിമിഷം നിമിഷമായിട്ട് ആരെങ്കിലും കാണുന്നേ, പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി അവരങ്ങോട്ട് പിടിച്ച് വീഡിയോ എടുപ്പിക്കും. പക്ഷേ നോക്കിയേ വീഡിയോ മോശം തന്നെ, അടിപൊളി വീഡിയോ ആയിട്ട് എടുത്തിരുന്നു. അപ്പോൾ ചെക്കനെയും കൊണ്ടൊരു ഫുള്ള് ഡെസേർട്ട് കറങ്ങിയിട്ട് അതിൻ്റെ വീഡിയോസ് ഇങ്ങനെ പടപട പോസ്റ്റ് ചെയ്ത് കാണിച്ചിട്ടാ. എമ്മാരി സ്ഥലം ബാ, എമ്മാരി സ്ഥലം. ടയറുണ്ടല്ലോ ഓഫ്, എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് നേരെ ചാർജിൽ ഒരു ഓഫ് റോഡിൻ്റെ ടയർ അങ്ങോട്ട് മാറ്റി. നമ്മൾ 85 ടയർ ഇട്ടത്, 65 ടയറാണ് ഇപ്പോൾ ഉള്ളത്. 85 ടയർ ഇട്ട് അതിൻ്റെ വീഡിയോസും കൂടെ അടുത്തുതന്നെ പോസ്റ്റ് ചെയ്തരാം. ഒറ്റ ലൈഫിൽ വീട്ടുകാരും വിളിച്ച് ആട്ടിയവരുടെ പൊടി കഴിഞ്ഞാൽ വർക്കൗട്ടൊക്കെ ചെയ്ത് നല്ല ചോറിലെടുത്തിട്ടില്ല, ഉഷാറാക്കണ്ടേ. ഇതല്ലേ ലൈഫ്, എല്ലാണ്ട് അക്കൗണ്ട് പോയിട്ട് പൊലയാട്ട് പറയലും അത് പറയലും. നല്ല ഭാര്യയും മക്കളും എല്ലാം ഓരോരുത്തരുന്നാലും വന്നിട്ട് നമ്മളെ അക്കൗണ്ട് വന്നിട്ട് പൊലയാട്ടലും പറഞ്ഞത് ഇതിലെന്തെന്ന് അർത്ഥം ഇവനൊന്നും കിട്ടിയില്ല. ചേട്ടൻ അതാനായിരിക്കുന്നു ഒരു ലൈഫല്ലു ഈ ഭൂമി മലയാളത്തിൽ എന്തെല്ലാം. ഈ മറ്റേ ബഹിരാജത്ത് പോയാണിക്കാണ് നമ്മൾ ഈ മറ്റേ ഡെസേർട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് എന്നേരം കുറേ ആൾക്കാരേക്ക് നീ പൈസക്കാരനല്ലേ മാങ്ങിയില്ലേന്ന്. പൈസ എന്ന് പറഞ്ഞ സാധനം എന്നെ തേടി വന്നൊന്നല്ല കേട്ടാ, നമ്മൾ കഷ്ടപ്പെട്ട് ഇഷ്ടംപോലെ കഷ്ടപ്പെട്ട് ഒരു ഒരു റൂമിൽ 18 താമസിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി ഇപ്പം കുറച്ച് മര്യാദക്ക് ദൈവം സഹായിച്ച് മുത്തപ്പൻ്റെ സഹായം കൊണ്ട് മര്യാദക്ക് നിന്ന് പോകുന്നില്ല. അപ്പം നമ്മളൊന്നൊരു ലൈഫ് ഒന്ന് എൻജോയ് ചെയ്തു, അതാണ് നമ്മളൊരു ഇത് ഒരു കാറ്റഗറി മീൻ പിടിക്കൽ ഇത് ഇത് അതിൽ തെറ്റായിട്ടൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ഉഷാറാക്ക്, ഒറ്റ ലൈഫേലും കൊമിട്രോ കിമിട്രോ ഒന്നും വിഷയാക്കേ വേണ്ട, ഹെൽത്തി ആയിട്ടിരിക്കുക.